വാരിയൻ കുന്നത്ത് അഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ഹിന്ദു ദിനപത്രത്തിന് എഴുതിയൊരു കത്ത് കണ്ടു അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം നിങ്ങളെയും കൂടി ഈ വിവരം പറയാമെന്ന് കരുതി മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നിർബന്ധിച്ചു മതം മാറ്റി എന്ന പ്രചാരണം പൂർണ്ണമായും തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിന് ഇങ്ങനെയൊരു കത്ത് എഴുതിയത് ഈ കാണുന്നതാണ് ആ കത്ത് ഇത് ഹിന്ദു ദിനപത്രം ഇന്ന് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാപ്പിള മലയാളത്തിൽ വാരിയം കുന്നത്ത് അഹമ്മദ് ഹാജി വ്യാജ വാർത്തകളെ തുറന്നു കാട്ടിക്കൊണ്ടയച്ച ഈ കത്ത് മലബാർ സമര ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു അപൂർവ രേഖയാണ് ഗവൺമെൻറ്റും അവരുടെ ഏജൻറ്റുമാരും പുറത്തുവിടുന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പുകൾക്കൊക്കെയുള്ള മറുപടിയായി ഒരു വിശദീകരണമായി ഈ കത്ത് പ്രസിദ്ധീകരിച്ച് കണ്ടില്ലെങ്കിൽ ഒരു നാൾ ഞാൻ നിങ്ങളോടതിന് വിശദീകരണം ചോദിക്കും എന്നുകൂടി എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഈ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് ഹാജിയുടെ കത്ത് പൂർണ്ണമായും ഹിന്ദു പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി കത്ത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട പത്രാധിപര്ക്ക് ഈ കത്ത് നിങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മലബാറിൽ ഹിന്ദു മുസ്ലിം ഐക്യം തീരെ നശിച്ചതായിട്ടാണ് ഈ പത്രങ്ങളൊക്കെ വിവരിച്ചു കാണുന്നത് എൻ്റെ ആൾക്കാർ ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നു എന്ന റിപ്പോർട്ട് പൂർണ്ണമായും അസത്യമാണ് പോലീസ് ചാരന്മാർ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത്തരം ഹീനകൃത്യങ്ങൾ നടത്തി എനിക്ക് ചീത്ത പേരുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഇതിലെ വാസ്തവം ഗവൺമെന്റിനെ സഹായിക്കുന്ന ചില ഹിന്ദുക്കളെ എൻ്റെ ആൾക്കാർ ഉപദ്രവിച്ചിരിക്കാം നിലമ്പൂർ ആറാം തമ്പുരാനും നിങ്ങളുടെ പത്രത്തിൽ പറഞ്ഞ നമ്പൂതിരിയുമാണ് ഈ കല ലാഭം തുടങ്ങാൻ കാരണക്കാർ അവർ കുറച്ച് അവർക്ക് കുറച്ച് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നത് അത്ര അത്ഭുതകരമല്ലോ പാവപ്പെട്ട ഹിന്ദുക്കളെ പട്ടാള കമാൻഡർ വീടുകളിൽ നിന്ന് ആട്ടിപ്പായ് പട്ടാള ക്യാമ്പിലേക്ക് അയക്കുകയാണ് നിർദോഷികളായ സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധസ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അവർ സമ്മതിക്കുന്നില്ല ഹിന്ദുക്കളെ നിർബന്ധിച്ച് പട്ടാള പ്രവർത്തനങ്ങളിൽ ഇവർ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊഴിയാനായി വളരെയധികം ഹിന്ദുക്കൾ എൻ്റെ ഈ കുന്നിൽ തന്നെ അഭയം പ്രാപിച്ചിട്ടുണ്ട് കുറേ മാപ്പിളമാരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് നിർദ്ദോഷികളായ ജനങ്ങളെ ദ്രോഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഗവൺമെൻറ്റിന് മറ്റൊന്നും ചെയ്യാൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല നാൽപ്പത് മാസമായി അവർ മലബാറിലെ ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം ലോകം അറിയേണ്ടതുണ്ട് മഹാത്മാഗാന്ധിയും മൗലാന ആസാദും ഇതറിയേണ്ടതുണ്ട് ഈ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ അതിനുള്ള വിശദീകരണം ഞാൻ പിന്നീട് ചോദിക്കുന്നതാണ് ഈ കത്തിൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള വിവർത്തനം എക്സ്പാക്റ്റ് അലൈവ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കത്തിനേക്കാൾ വലിയ വിശദീകരണമൊന്നും സംഘപരിവാർ നുണകൾക്ക് മറുപടിയായിട്ട് ഇപ്പോൾ അത്യാവശ്യമാണെന്ന് തോന്നുന്നില്ല കാരണം ഇതൊക്കെയാണ് ചരിത്രം അല്ലേ നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ ഒരു കത്ത് എഴുതി ഹിന്ദു ദിനപത്രത്തിന് അയക്കുകയും ആ കാലത്ത് ഹിന്ദു ദിനപത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നതാണ് ലോകം നമുക്കായിട്ട് കാത്തു വെച്ച ഏറ്റവും വലിയ തെളിവ്